നൽകിയിടണേ, അഗ്നിയിൽ സ്നാനം നൽകിയിടണേ പാവനാത്മാവേ, വേഗം വന്നിടണേ ആത്മാവിൽ ജനനം നൽകിയിടണേ പാവനാത്മാവേ, വേഗം വന്നിടണേ ജ്ഞാനം നൽകിയിടണേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ. ജഡമോഹത്തെ നിഹനിക്കുവാൻ, ലോകമോഹത്തെ ജയിച്ചിടുവാൻ, ജഡമോഹത്തെ നിഹനിക്കുവാൻ, ലോകമോഹത്തെ ജയിച്ചിടുവാൻ, നവജീവൻ പകർന്നിടുവാൻ, പുതുശക്തി നിറയ്ക്കണമേ നവജീവൻ പകർന്നിടുവാൻ, പുതുശക്തി നിറയ്ക്കണമേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. യേശുവിൻ്റെ പരിശുദ്ധനാമത്തിൽ ഈ ശുശ്രൂഷകളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെയൊക്കെ തൊട്ട് ആശ്വസിപ്പിക്കാനും സൗഖ്യം നൽകാനും അനുഗ്രഹിക്കാനായിട്ട് പോയ ഈ സമയങ്ങളിൽ നമുക്ക് ഹൃദയം തുറന്ന് വചനം ശ്രവിക്കാം, മനസ്സ് തുറന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ജർമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 17:14 കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവെ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. കർത്താവെ അങ്ങാണ് എൻ്റെ പ്രത്യാശ, അങ്ങയുടെ വചനം നിവൃത്തിയാവട്ടെ. കർത്താവേ എന്നെ സുഖപ്പെടുത്തണം, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ ഞാൻ രോഗിയാ, അങ്ങനെ സുഖപ്പെടുത്തിയാൽ ഞാൻ സൗഖ്യത്തിലേക്ക് വരും. എൻ്റെ മനസ്സും ശരീരവും ആത്മാവുമൊക്കെ രോഗാവസ്ഥയിലാണ്. ഹൃദയം തകർന്ന പലരുടെയും ഒരു വിഷമമാണിത്. കർത്താവേ ഞാൻ രോഗിയാണ്, മാനസികമായും ശാരീരികമായും ആത്മീയ മണ്ഡലത്തിലും ഓർമ്മകളിലും ഒക്കെ മുറിവുകളും രോഗങ്ങളും ഒക്കെ ആയിട്ട് അനേകർ ജീവിതം തള്ളി നീക്കുകയാണ്. സങ്കീർത്തനം 6:6, കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രിതോറും ഞാൻ കണ്ണുനീരൊഴുക്കി, എൻ്റെ തലയിണ കുതിർന്നു, കണ്ണീരുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു. ജീവിതത്തിൽ വലിയ തകർച്ചയിൽ ആയിരിക്കുന്നവരുടെ ഒരു അനുഭവമാണ് ഇത്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു കൺവെൻഷൻ, ആ കൺവെൻഷനിൽ അത്ഭുതകരമായിട്ട് സൗഖ്യം ലഭിച്ച ഒരു സഹോദരി, അക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട കർത്താവ് സ്നേഹിക്കുന്ന ഒരു മകളാണ്.
അവൾ ഭർത്താവ് രണ്ട് കുഞ്ഞുങ്ങൾ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു. ഭർത്താവ് വിദേശത്തായിരുന്നു. അവസാനം മാതാപിതാക്കളും സഹോദരങ്ങളും പുറത്താക്കി വാടക വീട്ടിൽ താമസിക്കുന്നു. ഭാര്യയുടെ സ്വർണവും എല്ലാം വിറ്റുപറക്കി ഒരു 10 സെന്റ് സ്ഥലം മേടിച്ചു. കൂലിപ്പണി ചെയ്ത് ജീവിക്കുക. ഈ സഹോദരിയുടെ ബ്രസ്റ്റിൽ 2 ബ്രസ്റ്റിലും മുഴകൾ വന്നു. 1 വർഷം മുൻപ് ഓപ്പറേഷൻ ചെയ്ത, പക്ഷെ വീണ്ടും ആ മുഴകൾ ബ്രസ്റ്റിലുണ്ടായി. രോഗത്താൽ വിഷമിക്കുക. ഒത്തിരിയേറെ മനസ്സു തകർന്ന അവള് കൺവെൻഷനിൽ പങ്കെടുത്തു. ദിവ്യകാരുണ്യ ആരാധനയിലെ കർത്താവിൻ്റെ സന്ദേശം ഉണ്ടായിരുന്നു. ബ്രസ്റ്റിലെ മുഴകൾ കർത്താവ് എടുത്തു മാറ്റുന്നു. അവൾ വിശ്വാസത്തോടെ കരഞ്ഞു പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ ഇതാ ബ്രസ്റ്റിലെ മുഴകളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. പിറ്റേ ദിവസം കൺവെൻഷനിൽ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അവൾ യേശുവിനെ മഹത്വപ്പെടുത്തി. ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് അവൾ സാക്ഷ്യത്തിൽ പറഞ്ഞു, ഞാൻ ഇത്രയും കാലം ചിന്തിച്ചിരുന്നത് എനിക്ക് ആരുമില്ലെന്ന, പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് യേശുവുണ്ട്, എന്നെ സ്നേഹിക്കാൻ പരിശുദ്ധ കന്യകാമറിയുമുണ്ട്. കണ്ണുനീരോടെ ഈ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ അവിടെ കൂടിയ 10,000 കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് അടർന്നു വീണു. കർത്താവേ, ഞാൻ കരഞ്ഞു തളന്നു. രാത്രിതോറും ഞാൻ കണ്ണുനീരൊഴുക്കി. എൻ്റെ തലയിണ കുതിർന്നു. കണ്ണുനീരുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു. ജീവിതത്തിലെ തകർച്ചകൾ, പ്രിയപ്പെട്ടവർ തന്നെ തിരസ്കരിച്ച ജീവിത അനുഭവങ്ങൾ, രോഗിയായി തീർന്നപ്പോൾ കുടുംബത്തിലുള്ളവർക്കോ ബന്ധുക്കൾക്കോ ആർക്കും വേണ്ട ഉപേക്ഷിക്കപ്പെട്ട എത്രയോ ജന്മങ്ങൾ. ഗലാത്യ 2:7 പറയുന്നു, ദൈവം മുഖം നോക്കുന്നവനല്ലല്ലോ. ദൈവം മുഖം നോക്കുന്നവനല്ലല്ലോ. ദൈവത്തിന് ഒരിക്കലും മുഖം നോക്കാനാവില്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഇവിടെ ജാതിയും മതവുമില്ല, വർണ്ണവ്യത്യാസമില്ല, നിറവ്യത്യാസമില്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ആര് വിളിച്ചപേക്ഷിക്കുന്നുവോ, യേശുനാമത്തെ വിളിക്കുന്നുവോ, അവരെ യേശു തൊടും, സൗഖ്യമാക്കും, അനുഗ്രഹിക്കും. സങ്കീർത്തനം 5:1-3 കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. കർത്താവേ, നീ എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണം. എൻ്റെ നെടുവീർപ്പുകൾ, എൻ്റെ ചങ്കിലെ വിഷമം, എൻ്റെ നൊമ്പരങ്ങൾ നീ കാണണം. എൻ്റെ രാജാവേ, എൻ്റെ ദൈവമേ, എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ. എൻ്റെ രാജാവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ നിലവിളിയുടെ സ്വരം നീ ശ്രവിക്കണം. നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. കണ്ണുനീരിൻ്റെ മുൻപിൽ കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ പേരാണ് യേശു. അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, പ്രഭാതത്തിൽ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും കർത്താവേ, നിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ കണ്ണുനീരോടെ നിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്നു. എൻ്റെ നിലവിളിക്ക് അങ്ങ് മറുപടി നൽകുമെന്ന് എനിക്കുറപ്പുണ്ട്. ഉറപ്പാണ്. എത്രയോ പേരാണ് ജീവിതത്തിൻ്റെ താളം നഷ്ടപ്പെട്ടവർ, തകർച്ചയുടെ പടുകുടിയിൽ കഴിയുന്നവർ, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവർ. യേശു ഒരിക്കലും തള്ളിക്കളയത്തില്ല. നിന്റെ കണ്ണുനീരിന് കർത്താവ് മറുപടി നൽകും. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും.
കർത്താവേ എന്നെ രക്ഷിക്കണം, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. ഉറപ്പാ, ഏത് പടുകുഴിയിൽ കിടന്ന് നീ കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് രക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം നിനക്ക് വേണ്ടി സഹായമയക്കും. അവിടുന്ന് തന്നെ ഇറങ്ങി വന്ന് നിന്നെ കുഴിയിൽ നിന്ന് കയറ്റും. ഹാലലുയ, ഹാലലുയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. അങ്ങനെ രക്ഷിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ തള്ളിക്കളയത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഒരിക്കലും ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. ദൈവത്തിൽ ആശ്രയിച്ചവരെ ഒരിക്കലും ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. കാരണം തൻ്റെ മക്കളെ ദൈവത്തിന് ഉപേക്ഷിക്കാനായിട്ടാവില്ല. മനുഷ്യന് ബലഹീനതകളുണ്ട്, പാപത്തിൻ്റെ വഴികളിൽ ജീവിക്കുന്നുണ്ട്, ദൈവത്തെ മറന്നു ജീവിക്കുന്നുണ്ട്, അവിശ്വാസത്തിൽ ജീവിക്കുന്നുണ്ട്, ആവർത്തിച്ച് തെറ്റുകളിൽ അടിമപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഒക്കെ ശരിയാണ്, എങ്കിലും ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ജീവിച്ച് കടന്നു പോകുമ്പോഴും അവൻ്റെ മേൽ കരുണയോടെ നോക്കുന്നൊരു ദൈവം. അഹങ്കാരത്തിൻ്റെയും ആർത്തിയുടെയും ജീവിതം നയിക്കുമ്പോഴും അവൻ്റെ മടങ്ങി വരവിന് വേണ്ടി കരുണയോടെ കാത്തിരിക്കുന്ന കർത്താവ്, ആ കർത്താവ് നിന്നെ രക്ഷിക്കാൻ കാത്തിരിക്കുക. തകർച്ചയുടെ പടുകുടിയിൽ നിന്ന് രക്ഷിക്കും. തീരാ രോഗത്തിൻ്റെ തകർച്ചയിൽ നിന്ന് കർത്താവ് നിന്നെ രക്ഷിക്കും. ഒരിക്കലും വീട്ടാനാവാത്തവരുടെ കടബാധ്യത, മുന്നിൽ വഴികളൊന്നുമില്ല, ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന വ്യക്തികൾ ഉണ്ട്. ഇപ്പോൾ വചനം കേൾക്കുന്ന ഏതോ വ്യക്തിയുടെ ജീവിതത്തെ കർത്താവ് ശക്തമായിട്ട് തൊടുന്നു. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതോ വ്യക്തികളുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ആത്മാവ് തൊടുന്നു. ശക്തമായ ദൈവത്തിൻ്റെ ഇടപെടൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. തകർന്ന സാമ്പത്തിക മേഖലയിൽ തകർന്ന ഏതോ ക്കെയോ വ്യക്തികളുടെ ജീവിതങ്ങളെ കർത്താവിത അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിനക്ക് വീണ്ടും ഐശ്വര്യം പുനഃസ്ഥാപിക്കുമെന്ന് വാക്ക് പറഞ്ഞവൻ, രക്ഷിക്കുമെന്ന് വാക്ക് പറഞ്ഞവൻ ഉറപ്പാണ്, നിന്നെ രക്ഷിക്കും, നിന്നെ അനുഗ്രഹിക്കും. വലിയ വിശ്വാസത്തോടെ രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. കർത്താവേ അങ്ങനെ അനുഗ്രഹിച്ചു നന്ദി പറയുന്നു, അങ്ങനെ സൗഖ്യമാക്കി നന്ദി പറയുന്നു. എൻ്റെ ഭാരിച്ച കടബാധ്യതകൾ അങ്ങ് ഏറ്റെടുത്തു നന്ദി പറയുന്നു. എൻ്റെ കണ്ണുനീര് അങ്ങ് തുടച്ചു നന്ദി പറയുന്നു. എൻ്റെ കണ്ണുനീര് അങ്ങ് ഒപ്പിയെടുത്തു നന്ദി പറയുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് ഏറ്റെടുത്തു. കർത്താവേ അങ്ങേക്ക് മഹത്വം. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. യേശുവേ അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം. അങ്ങേക്ക് മഹത്വം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്താ പേരെന്താ? സുധാകരൻ. വീടെവിടെയാ സുധാകരന്റെ? ഏലപ്പാറ. എന്തു പറ്റിയായിരുന്നു ശരീരത്തിന്? ചാക്കുണ്ട് വീണ് തളർന്നു പോയതാണോ? എത്ര വർഷമായി? ഒന്നേമുക്കാൽ വർഷമായി. സുധാകരൻ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളാ? ഈഴവ സമുദായപ്പെട്ട കർത്താവിന്റെ മകനാണ്. ഒന്നേമുക്കാൽ വർഷമല്ലേ? ഒരു വർഷവും 9 മാസവുമായി ചുമട്ടുതൊഴിലാളിയാണ്. ചാക്ക് കെട്ടുകൊണ്ട് വീണ് തളർന്നു പോയ വ്യക്തിയാണ്. ഹല്ലേലൂയ. കരമുയർത്തി അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. കാലിന് വരച്ചു കൊടുത്തു. Hallelujah.
ജീസസ് ജീസസ് ഹല്ലേലൂയ കേൾക്കുന്നു പറഞ്ഞു അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല ദൈവത്തിൻ്റെ താഴത്തില്ല ലോകത്തിൽ ഈ കാലത്തിൽ ഈ മകൻ പറഞ്ഞു കേട്ടോ, ഇത്തിരി അമ്പലങ്ങളിലുമൊക്കെ പോയിട്ടുണ്ട് സഖ്യത്തിന് വേണ്ടി. ഇവിടെ വന്ന് ആരും പറഞ്ഞിട്ടോ ആരെ ഇവിടെ കൊണ്ടുവന്നേ? ഞാനിവിടെ കുടുംബം ഞാൻ ധ്യാനത്തിന് വരുന്ന പറഞ്ഞു പ്രസവനെ കണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മാറി കിട്ടും. അങ്ങനെ പുള്ളി ഒരു ദിവസം പറഞ്ഞുള്ളൂ, പിറ്റേ ദിവസം വരണം എന്ന് പറഞ്ഞു. ഞായറാഴ്ച രാവിലെ കൊണ്ട് വരാനായിട്ട് ഷാജി ഷാജി പറഞ്ഞത് കഴിഞ്ഞ ശനിയാഴ്ച ചെന്ന് പറഞ്ഞല്ലേ, ശനിയാഴ്ച ചെന്ന് സുധാകരൻ അല്ലേ, സുധാകരനോട് പറഞ്ഞു ധ്യാനത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ പോരാൻ തീരുമാനമെടുത്തു. ഇന്നലെ ഇവിടെ വന്ന് ഇതാ യേശു ഇന്ന് എണിപ്പിച്ചുവിട്ടു. അത്രയും അസുഖമൊക്കെ പോയല്ലോ. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മയുണ്ട്, ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്. മകൻ തെറ്റിച്ച മകന് കണ്ടിട്ടില്ല. 85 വയസ്സുണ്ട് മകൻ. ജോലി ചെയ്യുന്നു, ഓട്ടോറിക്ഷ ഓടിക്കാം. ഞാൻ ചോട്ടോട്ട് എങ്ങനെ പോലും ഭാഷയായിട്ട് പണിയിലായി വിട്ടിരിക്കാം. സന്തോഷമായി മോനു വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടിയൊക്കെ ഒന്ന് കരങ്ങൾ നീട്ടിയെന്ന് അനുഗ്രഹിച്ച പ്രാർത്ഥിച്ചു. ആത്മാവിൽ നിറയേണമേ, അവൻ
അഭിഷേകം ചെയ്യണമേ, ആത്മാവിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ, റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ, റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ.